പർപ്പസ്ഡ്രിവൻ ലൈഫ് എന്ന ബുക്കിന്റെ അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് സീയിങ് ലൈഫ് ഫ്രം ഗോഡ്സ് വ്യൂ എന്നുള്ളതാണ്. ദൈവിക വീക്ഷണത്തിൽ നമ്മുടെ ജീവിതത്തെ കാണുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണോ, ലൈഫിനെ എങ്ങനെയാണോ വീക്ഷിക്കുന്നത്, ദ വേ യു സീ യുവർ ലൈഫ് ഷേപ്സ് യുവർ ലൈഫ്. നാം നമ്മുടെ ജീവിതത്തെ ഏത് കാഴ്ചപ്പാടിലാണോ കാണുന്നത്, അത് നമ്മുടെ ജീവിതത്തിന്റെ ഡെസ്റ്റിനിയെ ഒരുപാട് സ്വാധീനിക്കും എന്നാണ് പറയുന്നത്. നാം നമുക്ക് ലഭ്യമായ സമയം, നമ്മുടെ പണം, നമ്മുടെ താലന്തുകൾ, നമ്മുടെ ബന്ധങ്ങൾ എല്ലാം വിനിയോഗിക്കുന്നത് നാം നമ്മുടെ ജീവിതത്തെ, ലൈഫിനെ എങ്ങനെയാണോ കാണുന്നത് അതിനെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്. ചിലര് പറയാറുണ്ട് ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ചിലര് പറയും അതൊരു ഗെയിമാണ്. ചിലര് പറയും അതൊരു സർക്കസ് കളി പോലാണ്. ചിലര് പറയും അതൊരു സിംഫണിയാണ്, അതൊരു ഡാൻസ് ആണ് എന്നൊക്കെ പലരും പറയാറുണ്ട്. നാം നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണോ ചിത്രീകരിച്ചിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പാർട്ടിക്ക് തുല്യമായിട്ടാണ് നാം നമ്മുടെ ജീവിതത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്കിൽ എപ്പോഴും നമുക്ക് ആഘോഷം ആയിരിക്കും. നാം നമ്മുടെ ജീവിതത്തെ ഒരു റേസിനോടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ സ്പീഡിന് അവിടെ പ്രാധാന്യതയുണ്ട്. ഒരു മാരത്തൺ ആണെങ്കിൽ അവിടെ എൻഡ്യൂറൻസിന് പ്രാധാന്യം. നാം നമ്മുടെ ജീവിതത്തെ ഒരു യുദ്ധത്തോടാണ് ഉപമിച്ചിരിക്കുന്നുവെങ്കിൽ അവിടെ ജയിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. പരമ്പരാഗതമായി ജീവിതത്തെ പലരും പല കാഴ്ചപ്പാടോടുകൂടിയാണ് വീക്ഷിക്കുന്നത്. എന്നാൽ നാം നമ്മുടെ മനസ്സിനകത്ത് ലൗകികമായ ജ്ഞാനപ്രകാരം ലൈഫ് എന്താണെന്ന് നമ്മൾ നമ്മുടെ മനസ്സിനകത്ത് കൊണ്ടു നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ ദൈവത്തിന്റെ വചനത്തിന്റെ, ബൈബിളിന്റെ കാഴ്ചപ്പാടനുസരിച്ച് അതിനെ മാറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പർപ്പസ് വെളിപ്പെടുന്നത്. റോമർ 12:1 ബൈബിൾ പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയണമെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ നാം നമ്മുടെ മനസ്സിൽ ജീവിതം എന്താണ്, ലൈഫ് എന്താണെന്ന് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. നാം ജീവിതത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. ജീവിതം ഇങ്ങനെയാണ്, ആഘോഷമാണ്, യാത്രയാണ്, അതാണ് ഇതാണെന്നൊക്കെ. എന്നാൽ ഇതിന്റെ കാഴ്ചപ്പാടനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തെ കാണുന്ന രീതി മാറ്റണമെന്നാണ് പറയുന്നത്. പ്രധാനമായും ബൈബിളിന്റെ കാഴ്ചപ്പാട് വെച്ച് മൂന്ന് തരത്തിലാണ് നമ്മുടെ ജീവിതത്തെ, ലൈഫിനെ ഉപമിച്ചിരിക്കുന്നത്. ഈ അഞ്ചാമത്തെ ചാപ്റ്ററിൽ അതിൽ ആദ്യത്തെ രണ്ടെണ്ണത്തെ പരാമർശിക്കുന്നു. അടുത്ത ചാപ്റ്ററിൽ മൂന്നാമത്തതിനെ പരാമർശിക്കുന്നുണ്ട്. ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ ബൈബിൾ ലൈഫിനെ ഉപമിച്ചിരിക്കുന്നത്, ഒന്ന് ടെസ്റ്റ്, രണ്ട് ട്രസ്റ്റ് ആണ്. ഒന്നാമത് ടെസ്റ്റ് ആണ്, പരിശോധന. നമ്മുടെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ സകലതും ദൈവത്തിന്റെ പരിശോധനകളാണെന്ന് നാം തിരിച്ചറിയണം. ബൈബിളിൽ പരിശോധനയെ കുറിച്ച് അനേക സംഭവ കഥകൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ദൈവം അനേകരെ പരിശോധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദൈവം അവരുടെ സ്വഭാവത്തെ പരിശോധിക്കുന്നു, വിശ്വാസത്തെ പരിശോധിക്കുന്നു, അനുസരണത്തെ പരിശോധിക്കുന്നു, സ്നേഹത്തെ പരിശോധിക്കുന്നു, വിശ്വസ്തതയെ പരിശോധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അബ്രഹാമിനെയും യാക്കോബിനെയും ഒക്കെ പരിശോധിച്ചതായിട്ട് നമുക്ക് കാണാം. എന്നാൽ പലരും ഈ പരിശോധനയിൽ, ദൈവം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന പരിശോധനയിൽ പരാജയപ്പെട്ടതായിട്ട് കാണാം. ആദാം ഹവ്വ ദമ്പതിമാർ ദൈവം കൊടുത്ത പരിശോധനയിൽ പരാജയപ്പെട്ടു. ദാവീദ് പലപ്പോഴും പരാജയപ്പെട്ടു. എന്നാൽ വിജയിച്ചവരുടെയും ചരിത്രം ബൈബിൾ കാണിക്കുന്നുണ്ട്. യോസഫ്, രൂത്ത്, എസ്തേർ, ദാനിയേൽ തുടങ്ങിയ ആൾക്കാരൊക്കെ ദൈവം കൊടുത്ത പരിശോധനയിൽ വിജയിച്ചവരാണ്. നമ്മുടെ സ്വഭാവം രൂപപ്പെടുന്നതും പുറത്തു വരുന്നതും ഒക്കെ, പുറത്തു വെളിവാകുന്നതും ഒക്കെ ഈ പരിശോധനയിലൂടെ. ക്യാരക്ടർ ഈസ് ബോത്ത് ഡെവലപ്ഡ് ആൻഡ് റിവീൽഡ് ബൈ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. നാം എപ്പോഴും ദൈവത്തിന്റെ പരിശോധനയിലൂടെ കടന്നുപോകും. ദൈവം നമ്മെ മിക്കപ്പോഴും പരിശോധിക്കും. ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ടെസ്റ്റിൽ നമ്മൾ ജയിക്കുന്നുണ്ടോ എന്ന് ദൈവം പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്. ഓരോ വ്യക്തികളോട് നമ്മൾ ഇടപെടുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇടപെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വിജയം വരുമ്പോൾ, പരാജയം വരുമ്പോൾ, രോഗം വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത നിരാശകൾ വരുമ്പോൾ, കാലാവസ്ഥകൾ മാറിമറിയുമ്പോൾ നാം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് ദൈവം എപ്പോഴും നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ നീക്കങ്ങൾ പോലും ദൈവം വാച്ച് ചെയ്യുന്നുണ്ട്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവം പല കാര്യങ്ങളിലൂടെ നമ്മളെ പരിശോധിക്കും. ചില വാക്തത്വങ്ങൾ, ചില പ്രോമിസുകൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ കാലതാമസം വരുന്നതിലൂടെ ദൈവം പരിശോധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളിലൂടെ, ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുന്നതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ദൈവം നമ്മെ പരിശോധിക്കുകയാണ്.
നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശോധനയാണ്. ദൈവം നമ്മെ പരിശോധിക്കുകയാണ്, ഓരോ നിമിഷത്തിലും ദൈവം നമ്മെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വെളിപ്പാട്, ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ വളരെ പ്രാധാന്യത്തോടെ അഭിമുഖീകരിക്കും. അല്ലെങ്കിൽ ആ ഒരു വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ തുച്ഛീകരിക്കത്തില്ല എന്നാണ് പറയുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ടെസ്റ്റ് കൊണ്ടുവരുമ്പോൾ നമ്മൾ പരാജയപ്പെടുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് നമ്മൾ ആ പരിശോധനയിൽ പരീക്ഷയിൽ ജയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഓർക്കുക, ഒരിക്കലും നമുക്ക് താങ്ങുവാൻ കഴിയുന്നതിന് മീതെയുള്ള പരിശോധനകളും ശോധനകളും കഷ്ടതകളും ഒന്നും ദൈവം തരത്തില്ല. കഷ്ടതകൾ കൊണ്ടുവരുമ്പോൾ, പരിശോധനകൾ കൊണ്ടുവരുമ്പോൾ ഓർക്കുക, അതിന്റെ കൂടെ സൊല്യൂഷൻസും പോക്കുവഴിയും ദൈവം കരുതും എന്ന് മറക്കരുത്. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ യാക്കോബ് എഴുതിയ ലേഖനം 1:12 നമുക്ക് കാണാൻ കഴിയുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി കണ്ടതിന് ശേഷം, തെളിഞ്ഞതിന് ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കുമെന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ നാം ഈ ലോകത്തിൽ ദൈവം നമ്മെ പരിശോധിക്കുമ്പോൾ ഓർക്കുക, അതിൽ നമ്മൾ ജയിച്ചാൽ നമുക്ക് നിത്യതയിൽ ദൈവം ജീവകിരീടം പ്രതിഫലമായി തരുമെന്ന് മറന്നുപോകരുത്. ജീവിതത്തെ ബൈബിൾ ഉപമിച്ചിരിക്കുന്ന രണ്ടാമത്തെ കാര്യം ട്രസ്റ്റാണ്. ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ വിശ്വസ്തരെന്നെണ്ണി ദൈവം ചില കാര്യങ്ങൾ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുണ്ട്. ദൈവം നമ്മിൽ ചില കാര്യങ്ങൾ വിശ്വാസമർപ്പിച്ച് നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് മറന്നുപോകരുത്. നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ദൈവത്തിന്റെ ദാനമാണ്. ടൈം, എനർജി, ഇന്റലിജൻസ്, ഓപ്പർച്യൂണിറ്റീസ്, റിലേഷൻഷിപ്പ്, റിസോഴ്സസ്, ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ബൈബിൾ പറയുന്നു, ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളത്, ഭൂതനും അതിന്റെ നിവാസികളും ദൈവത്തിനുള്ളതാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള സകലതും ദൈവത്തിൻ്റെതാണ്. നമുക്ക് ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തമല്ല, മറിച്ച് ദൈവത്തിന്റെ ദാനമാണ്. ദൈവം നമ്മെ ഓരോ കാര്യങ്ങളും ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ കാര്യവിചാരകന്മാരാണ് നാം എന്ന് നാം മറന്നുപോകരുത്. ആദാം ഹവ്വ ദമ്പതിമാർ, ആദ്യ മാതാപിതാക്കൾ, ദൈവം അവരെ കുറെ കാര്യങ്ങൾ ഫലമേൽപ്പിച്ചു. എന്നാൽ അവർക്ക് പലതിലും വിശ്വസ്തരായിരിക്കുവാൻ കഴിഞ്ഞില്ല. യേശു കർത്താവ് താലന്തുകളുടെ ഉപമ പറയുന്നുണ്ട്. 5 താലന്ത് ഒരുവന് കൊടുത്തു, 2 താലന്ത് കൊടുത്തു, 1 താലന്ത് കൊടുത്തു. അതിന്റെ അവസാനം പറയുന്നൊരു കാര്യമുണ്ട്, താലന്തുകൾ ഫലമേൽപ്പിച്ച് യജമാനൻ മടങ്ങി വരുമ്പോൾ താലന്തുകളിൽ അവർ വിശ്വസ്തരായിരുന്നോ എന്ന് യജമാനൻ നോക്കുകയാണ്. ഇതുപോലെ നാമും ദൈവം നൽകിയിരിക്കുന്ന സകല കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ലൈഫ് എന്ന് പറയുന്നത് ടെസ്റ്റ് മാത്രമല്ല, അത് ട്രസ്റ്റ് കൂടാണ്. ദൈവം നമ്മെ വിശ്വസ്തരെന്നെണ്ണി പല കാര്യങ്ങളും ഫലമേൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്ന് മറന്നുപോകരുത്. 3 പ്രതിഫലങ്ങളാണ് നാം ദൈവം നമ്മെ ഫലമേൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. 1, അഫർമേഷനാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വിശ്വസ്തരെന്നെണ്ണി ദൈവം ഫലമേൽപ്പിച്ചതിൽ നമ്മൾ വിശ്വാസമർപ്പിച്ച് വിശ്വസ്തരെന്നെണ്ണുമ്പോൾ ദൈവം പറയും, നല്ലവനും വിശ്വസ്തനുമേ എന്നുള്ള അഫർമേഷൻ കിട്ടും. 2, പ്രൊമോഷനാണ്. അല്പത്തിൽ വിശ്വസ്തരായിരുന്നവർക്ക് അധികത്തിൽ വിചാരകന്മാരാക്കുന്ന ദൈവത്തിന്റെ പ്രൊമോഷൻ. 3, ദൈവത്തിന്റെ സന്തോഷത്തിലേക്ക് ഒരു സെലിബ്രേഷൻ നമുക്ക് അവിടെ ലഭിക്കുകയാണ്. അഫർമേഷൻ, പ്രൊമോഷൻ ആൻഡ് സെലിബ്രേഷൻ. അപ്പോൾ ഈ 5-ാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുമ്പോൾ 2 പ്രധാന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലൈഫ് എന്ന് പറയുന്നത് ടെസ്റ്റാണ്, 2, ട്രസ്റ്റാണ്. അപ്പോൾ പോയിന്റ് പോണ്ടർ എന്ന് പറയുന്നത് ലൈഫ് ഈസ് എ ടെസ്റ്റ് ആൻഡ് എ ട്രസ്റ്റ്. 2, മനപ്പാഠമാക്കേണ്ട വേദഭാഗം ലൂക്കോസ് chapter 16:10. Unless you are faithful in small matters, you won't be faithful in large ones. അപ്പോൾ തന്നെ question to consider എന്ന് പറയുന്നത് ഓർക്കുക, നമ്മുടെ ജീവിതം ദൈവത്തിന്റെ പരിശോധനയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും സംഭവങ്ങൾ ദൈവം നമ്മെ പരിശോധിച്ചതാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ ബോധ്യമാകുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന എന്തെങ്കിലും സംഭവങ്ങൾ ദൈവം എന്നെ പരിശോധിച്ചതാണ്, എന്റെ ജീവിതം മുഴുവൻ ദൈവം പരിശോധിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, നിങ്ങളോ തന്നെ ചോദിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഈ അടുത്ത കാലത്ത്? 2, ട്രസ്റ്റ്, ദൈവം നമ്മെ ഫലമേൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. അതിൽ വിശ്വസ്തരായിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. അപ്പോൾ 5-ാമത്തെ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. നാളെ നമുക്ക് 6-ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം.